കുറച്ചുകൂടെ മാന്യമായ ഒരു യാത്ര കൊടുക്കത്തില്ല ഒരു അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞിട്ട് ഒരു 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 പുതിയ പ്രഖ്യാപിച്ചു ഹിന്ദുത്വ സമീപനത്തിന് പരിഹാരം കാണാൻ അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ ഇപ്പോൾ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഇതാണല്ലോ പ്രധാന ഗ്രൂപ്പ് ഈ രണ്ട് ഗ്രൂപ്പും സംബന്ധിക്കനുസരിച്ച് നേതൃത്വം നിക്കണം സുധാകരൻ വിചാരിച്ചാൽ കോൺഗ്രസ് രക്ഷപ്പെടുമെങ്കിൽ നമസ്കാരം ഷൂട്ടറ്റ് സൈറ്റിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ അതിഥി കാസർഗോഡിന്റെ എംപിയും കോൺഗ്രസിലെ മുതിർന്ന നേതാവുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ നമസ്കാരം കോൺഗ്രസിൽ ഒരുപാട് അഴിച്ചുപണികൾ നടക്കുന്നു തലമുറ മാറ്റം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലായിരുന്നു അതിൻ്റെ തുടക്കം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ മാറ്റിയിരിക്കുന്നു രമേശ് ചെന്നിത്തലയെ മാറ്റി ഉള്ള വി ഡി സതീശിനെ പരീക്ഷിച്ചതിനെ അങ്ങ് എങ്ങനെ കാണുന്നു കോൺഗ്രസ് പാർട്ടിക്കകത്ത് പാർലമെൻറ്റിലായാലും അസംബ്ലിയിലായാലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് ഒരു രീതി ഉണ്ടായിരുന്നു ഒരു ശൈലി ഉണ്ടായിരുന്നു ആ പരമ്പരാഗതമായ രീതിയും ശൈലിയും വിട്ടാണ് ഇത്തവണ അസംബ്ലിയിലേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ഇത്തവണത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ ഹൈക്കമാൻഡ് ഒരു കാര്യം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു അത് മറ്റൊന്നുമല്ല വിന്നബിലിറ്റിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള മാനദണ്ഡം മറ്റൊരു മാനദണ്ഡത്തിനും ഒരു പരിഗണനയും കൊടുക്കില്ല അപ്പോൾ വിന്നബിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ പലരുടെയും മനസ്സിൽ പല പേരുകളും ഉണ്ടായിരുന്നു പലരെയും എന്നുള്ള ധാരണ പലർക്കും ഉണ്ടായിരുന്നു പക്ഷേ വിന്നബിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ ആ വിന്നബിലിറ്റി അല്ലാതെ മറ്റൊന്നും പരിഗണിക്കില്ല എന്ന് വന്നപ്പോൾ എല്ലാവരും വിന്നബിലിറ്റിയേക്ക് തിരിയുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി മാത്രമല്ല ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി മൂന്ന് എ സെക്രട്ടറിമാരെ കേരളത്തിലേക്ക് അയച്ചു ആ മൂന്ന് എ സെക്രട്ടറിമാരും കേരളത്തിൽ അവർക്ക് ചുമതല കൊടുത്ത ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് സദാസമയം അവിടെ തന്നെ ഉണ്ടായി പ്രവർത്തകരുടെ വികാരം ശരിക്കും മനസ്സിലാക്കി ഓരോ പ്രദേശങ്ങളിലും ആരൊക്കെ സ്ഥാനാർത്ഥികളായാൽ വിജയിക്കും എന്നുള്ളത് അവർ പഠിച്ച് ഒരു റിപ്പോർട്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കൊടുത്തു അതുകൂടാതെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അവരുടേതായ ശൈലിയിൽ ചില ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വിന്നബിലിറ്റിയെക്കുറിച്ചൊരു പഠനം നടത്തി അങ്ങനെ ഒരു വലിയ ഗ്രഹപാഠം ചെയ്തതിന് ശേഷമാണ് ഇത്തവണ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ് കേരളത്തിൽ തലയെടുപ്പുള്ള അറിയപ്പെടുന്ന സ്ഥിരമായി മത്സരിക്കുന്ന ഒരുപാട് ആളുകളെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കി പുതിയ ഒരുപാട് ആൾക്ക് അവസരം കിട്ടിയത് ഈ വിന്നബിലിറ്റി ഒരു പ്രധാന ഘടകമായി ഹൈക്കമാൻഡ് പരിഗണിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇത്തവണ പഴയ ആളുകൾക്കല്ലാതെ പുതിയ ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുമായിരുന്നില്ല ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചപ്പോൾ അതിൽ അതിലൻപതോളം സീറ്റുകളിൽ മത്സരിച്ചതെല്ലാം നവാഗതരാണ് അല്ലെങ്കിൽ പുതുമുഖമാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് സ്വീകരിച്ച ഒരു സമീപനം ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത് ആ സമീപനം സ്വീകരിച്ച ഹൈക്കമാൻഡ് അന്ന് തന്നെ പല ജില്ലകളിലെയും കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുകയും ആ അഭിപ്രായ വ്യത്യാസത്തിന് അടിസ്ഥാനത്തിൽ കുറേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാൻ അന്ന് തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ആ തീരുമാനം അനൗൺസ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ യാത്ര പിന്നെ കാസർകോട്ടു ആരംഭിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് ഒരു യാത്ര പ്രഖ്യാപിക്കുകയും ആ യാത്ര കടന്നു പോകേണ്ട സ്ഥലങ്ങളിലേക്ക് ജില്ലാ പ്രസിഡന്റ്മാരെ മാറ്റുകയും ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്മാരെ മാറ്റാതിരുന്നത് അല്ലായിരുന്നു ഒരു സ്വാതന്ത്ര്യം ഹൈക്കമാൻഡ് ആ സമയത്തുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്മാരെ കൂടി മാറ്റിയിരുന്നെങ്കിൽ കുറേ കൂടി നല്ല ഒരു പ്രവർത്തനം ഈ പാർലമെൻറ്റ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമായിരുന്നു പക്ഷേ അതിന് ഹൈക്കമാൻഡിന് കഴിയാതെ പോയത് ഈ ഐശ്വര്യ കേരള യാത്ര പ്രഖ്യാപിച്ചതുകൊണ്ടും ആ യാത്ര ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു പുനഃസംഘടന പാർട്ടിക്കുള്ളിൽ നടന്നാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് നമുക്കറിയാം ഇത്തവണ ഈ പരാജയം അപ്രതീക്ഷിതമാണ് പരാജയം പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിനൊരു പാരമ്പര്യമുള്ള ആളാണ് അദ്ദേഹത്തെ നിസാരവൽക്കരിക്കാൻ ഒരിക്കലും ഞാനില്ല അദ്ദേഹം കേരളത്തിലെ കെ എസ് യു പ്രസിഡൻറ്റായിരുന്നു അദ്ദേഹം വഹിച്ച ചെറിയ ചെറിയ പദവികളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അദ്ദേഹം കേരളത്തിലെ കെ എസ് യു പ്രസിഡൻ്റായിരുന്നു ആ കെ എസ് യുവിന് അഖിലേന്ത്യാ തലത്തിലുള്ള സംഘടന എൻ എസ് യു എ ആണ് അതിൻ്റെ പ്രസിഡൻറ്റായിരുന്നു അദ്ദേഹം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റായിരുന്നു മാത്രമല്ല അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ അസംബ്ലിയിൽ മത്സരിച്ചു ജയിച്ചു വളരെ ചെറുപ്പത്തിലെ മന്ത്രിയായി അദ്ദേഹം കോട്ടയത്ത് നിന്നും അതുപോലെ തന്നെ നമുക്കറിയാം മാവേലിക്കരയിൽ നിന്നും പാർലമെൻറ്റിൽ പോയി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു വർക്കിംഗ് കമ്മിറ്റി വന്നു വർക്കിംഗ് കമ്മിറ്റി ആയിരുന്നു അതുകൂടാതെ നമുക്കറിയാം അദ്ദേഹം ഒൻപത് വർഷക്കാലം കെ പി സി സി പ്രസിഡൻ്റ് ആകാൻ കാരണം ശ്രീ കരുണാകരൻ ഡി ഐ സി ഉണ്ടാക്കിപ്പോയി അപ്പോൾ ഒരു നല്ല ശതമാനം കോൺഗ്രസ്സുകാർ കോൺഗ്രസ് വിട്ട് ഡി ഐ സിയിലേക്ക് പോകുമെന്നൊരു ഭയപ്പാട് വന്നപ്പോൾ അന്ന് സ്വാഭാവികമായി രമേശ് ചെന്നിത്തലയാണ് കെ പി സി സി പ്രസിഡൻറ്റാക്കിയത് ഒൻപത് വർഷക്കാലം അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു അപ്പോൾ കോൺഗ്രസിനകത്തൊരു വലിയ പാരമ്പര്യമുള്ള ഒരു വലിയ സൗഹൃദ വലയമുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല അങ്ങനെ രമേശ് ചെന്നിത്തലയെ നിസാരവൽക്കരിക്കാൻ ഒരിക്കലും ഞാൻ ആളല്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടായ പരാജയം ആ പരാജയത്തെ തുടർന്ന് ഉമ്മൻചാണ്ടി മാറിയ പശ്ചാത്തലത്തിലാണ് ശ്രീ രമേശ് പ്രതിപക്ഷ നേതാവായത് അന്നും ആളുകൾക്ക് ഉത്കണ്ഠയുണ്ടായിരുന്നു ആശങ്ക ഉണ്ടായിരുന്നു ഒരു പ്രതിപക്ഷ നേതാവായാൽ രമേശ് ചെന്നിത്തലയായാൽ അദ്ദേഹം ശോഭിക്കുമോ എന്നുള്ളതാണ് പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്താണോ അതിനകത്ത് അതിനെ പാളിച്ച പറ്റിയോ പറ്റിയില്ലയോ എന്നുള്ളൊക്കെ രണ്ടാമത്തെ വിഷയം കാരണം ഭരിക്കുന്ന പാർട്ടികളുടെ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ചാൽ മാത്രമല്ലല്ലോ അതിനകത്ത് അടിസ്ഥാനം വേണം തെളിവുകൾ വേണം പല കാര്യങ്ങളിലും ഗവൺമെൻറ് പുറകോട്ട് പോയി രമേശ് ഉയർത്തിക്കൊണ്ടു വന്ന പ്രശ്നങ്ങൾ പല കാര്യങ്ങളും അവർ തിരുത്തേണ്ടി വന്നു അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹം വളരെ സ്തുത്യർഹമായി അദ്ദേഹത്തിൻ്റെ റോള് നിർവഹിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ആയിട്ടും തോറ്റു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു അതിന് നല്ലൊരു ഉദാഹരണമെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സക്സസ് ബട്ട് പേഷ്യൻ്റ് ആയിട്ട് ഓപ്പറേഷൻ സക്സസ് ആണെങ്കിൽ രോഗി മരിക്കാൻ പാടില്ല ഓപ്പറേഷൻ വിജയിച്ചു പക്ഷെ രോഗി മരിച്ചു മരിച്ചുപോയി അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു ആ പരാജയം വളരെ ആഴത്തിലുള്ള പരാജയമാണ് തൊണ്ണൂറ്റിയൊൻപത് സീറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ കിട്ടിയത് നൂറ് സീറ്റിന് ഒരു സീറ്റിന് കുറവേ ഉള്ളൂ കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞവണ ഉണ്ടാകുന്നതിനെക്കാളും ഒരു സീറ്റ് കുറഞ്ഞു പെർസെൻറ്റേജ് ഓഫ് വോട്ട് വെച്ച് നോക്കുമ്പോൾ മാർസിസ്റ്റ് പാർട്ടി നമ്മളുമായിട്ട് വളരെ വ്യത്യാസമില്ല വളരെ ചെറിയ ശതമാനമേ ഉള്ളൂ അതേസമയം ബി ജെ പിയുടെ നാല് ശതമാനം വോട്ട് കാണാനില്ല അതെവിടെ പോയെന്ന് എല്ലാവർക്കും അറിയാം മനസ്സിലായല്ലോ ഇത്തവണ നമുക്കറിയാമല്ലോ അവരുടെ പിന്നെ ആർ എസ് എസിൻ്റെ ജുഹ കേസരി അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ് അത് കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ സ്വീകരിച്ചൊരു അടവ് നയമുണ്ട് ആ അടവ് നയത്തിൻ്റെ ഉൽപ്പന്നമാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ രണ്ടാം മൂഴം അപ്പോൾ ആർ എസ് എസിൻ്റെ ജിഹുവയായ കേസരിയിൽ പരസ്യമായി അവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങളാണ് പിണറായി വിജയൻ ഒരിക്കൽ കൂടി കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള അവസരം ഉണ്ടാക്കിയത് അത് പിണറായി വിജയനോട് ഇഷ്ടം കൊണ്ടല്ല കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെത്താൻ കേരളത്തിനും കോൺഗ്രസിനെ ഒഴിവാക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയെ സഹായിച്ചത് അല്ലാതെ അവരോട് ഇഷ്ടം കൊണ്ടൊന്നുമല്ല ഇത്തവണ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് ഒഴിവാക്കപ്പെടണം ഒരു പ്രാവശ്യം കൂടി കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ സ്വാഭാവികമായി അടുത്തവണ കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യാൻ പറ്റും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു അടവു നയം സ്വീകരിച്ചതെന്ന് പറയും ഇവിടെ ചില നഗ്നമായ യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മൾ മാർസിസ്റ്റ് പാർട്ടി പലപ്പോഴും ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിനെതിരെ സംസാരിക്കുമ്പോഴൊക്കെ ആർ എസ് എസും ബി ജെ പിയുമായി ഒരു ഉച്ച ചങ്ങാതി ഉണ്ട് അത് ഇവരുമായിട്ട് ഏറ്റവും വലിയ ബന്ധമുള്ള ആളാണ് നമ്മുടെ കേരളത്തിലെ ഡി ജി പി അപ്പോൾ ഒരു ഭാഗത്തെ പരസ്യമായിട്ട് അവരെ എതിർക്കുന്നു എന്ന് ന്യൂനപക്ഷങ്ങളെ ബോധ്യപ്പെടുത്തുകയും മറുഭാഗത്തോട് അവർക്ക് സന്ധി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഞാൻ ശ്രീ ശ്രീ എമ്മിൻ്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് ശ്രീ എം ഇവിടെ വന്നു എന്തിനാണ് ഇവിടെ വന്നത് ഇവിടെ വന്നത് ആയുധം താഴെ വെപ്പിക്കാനാണ് ഞാൻ ചോദിക്കട്ടെ ആയുധം ആരെ എടുക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ്റെ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി അവരാണല്ലോ അക്രമ വക്താക്കൾ കൊലപാതകം അവരുടെ ഒരു കുലത്തൊഴിലല്ലേ തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ വാടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതകം തൊട്ട് ഏറ്റവും അവസാനത്തെ കൊലപാതകം വരെടുത്ത് പരിശോധിച്ച് മറുഭാഗത്ത് ആർ എസ് എസ് കൊന്നത് കീ പിന്നെ കീചകനെങ്കിൽ ഭീമന ഭീമനാന്ന് പറയുന്ന പോലെ ഒരു ഭാഗത്ത് കൊല്ലുന്നതും അല്ലെങ്കിൽ ചാകുന്നതും ഈ രണ്ടിലൊരാളാണ് ഞാൻ പറഞ്ഞ മനസ്സേ അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്തുള്ളത് മാർസിസ്റ്റ് പാർട്ടി പറയുന്നു ഇനി ഞങ്ങൾ ആരെയും കൊല്ലില്ല ഞങ്ങൾ ആയുധം എടുക്കുന്നില്ല അതിനൊരു മധ്യസ്ഥൻ്റെ കാര്യമാണല്ലോ അപ്പോൾ ആർ എസ് എസ് കാര് പറയുന്നു ഇനി നമ്മൾ ആരെങ്കിലും ഒരുത്തൻ നിങ്ങളുടെ പ്രവർത്തനം കൊന്നാൽ ഞങ്ങളവനെ സഹായിക്കില്ല ഞങ്ങൾ തള്ളിപ്പറയാം രണ്ട് പാർട്ടികൾ പരസ്പരം വെട്ടുന്നവർ കുത്തുന്നവർ കൊല്ലുന്നവർ അവർ സ്വയം തീരുമാനമെടുത്താൽ എങ്ങനെ ഇവിടെ കൊലപാതകം ഉണ്ടാകുന്നത് അതിനൊരാൾ മധ്യസ്ഥനായി വരുന്നു ശ്രീ എം ആ മധ്യസ്ഥനായി വന്ന വിവരം നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ എത്രയോ നാളുകളത് മറച്ചു വെച്ചു അത് പല സ്ഥലങ്ങളിൽ തലശ്ശേരി ചർച്ച നടത്തി തൃശൂർ ചർച്ച നടത്തി തിരുവനന്തപുരത്ത് നാലേക്കർ ഭൂമി സംസ്ഥാന സർക്കാരിൻ്റെ ശ്രീ എമ്മിന് കൊടുത്തു ഇപ്പോൾ എന്താ സംഭവം വീണ്ടും കൊലപാതകം നടന്നില്ലേ വീണ്ടും സംഘർഷം നടന്നില്ലേ അപ്പോൾ ശ്രീ എം അന്ന് മധ്യസ്ഥത വഹിച്ചിട്ടും കേരളത്തിൽ വീണ്ടും കൊലപാതകം നടന്നു വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തി അപ്പോൾ ശ്രീ എമ്മിൻ്റെ വരവ് ഒരിക്കലും രാഷ്ട്രീയ അക്രമം അവസാനിപ്പിക്കാനോ കൊലപാതകം അവസാനിപ്പിക്കാനോ അല്ല പരമ്പരാഗതമായി കോൺഗ്രസിനെ സഹായിച്ച സ്നേഹിച്ച കോൺഗ്രസിനോടൊപ്പം എല്ലാ പ്രതിസന്ധികളിലും നിന്ന കുറേ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട് ആ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ അകന്നുപോയി അകന്നു പോകാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം കോൺഗ്രസ്സിന് ഒരു മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് എന്നൊരു തോന്നൽ ഈ മതന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻ സമ സമിതിക്കും ഉണ്ടായി ഇവിടെ കഴിഞ്ഞ കുറേ നാളായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നു ഈ രണ്ട് സമൂഹം പിണറായി വിജയൻ ക്രിസ്ത്യൻ സമൂഹത്തെയും കൈകാര്യം ചെയ്തു പിണറായി വിജയൻ മുസ്ലിം സമൂഹത്തെയും രണ്ടു കൂട്ടരും പരസ്പരമറിയാതെ രഹസ്യമായി രണ്ട് കൂട്ടരെയും കൈകാര്യം ചെയ്ത് ആ രണ്ടു കൂട്ടരെയും കോൺഗ്രസിനെതിരാക്കി മാറ്റി ആ രണ്ടു കൂട്ടരെയും വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തട്ടിയെടുത്തു നമ്മൾ പരിശോധിക്കുക എല്ലാം എല്ലാ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു എന്താ ലക്ഷ്യം നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് മാറ്റണം മാത്രമല്ല ബി ജെ പിയുടെ ഭരണം അവസാനിപ്പിക്കണം അതിനെന്താ മാർഗം അതിനൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ അതൊറ്റ മൂലിയാണ് ശ്രീ രാഹുൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം കോൺഗ്രസ്സിനെ അധികാരത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരണം കാരണം കോൺഗ്രസ് ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം അല്ലെങ്കിൽ ബഹുസ്വരത അതിവിടെ നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങി വരണം എന്ന് കേരളത്തിലെ മുഴുവൻ ന്യൂനപക്ഷ സമൂഹവും ഒറ്റക്കെട്ടായി വിചാരിച്ചു ഈ ന്യൂനപക്ഷ സമൂഹത്തിൽ തന്നെ പല അവാന്തര വിഭാഗങ്ങളുണ്ട് അവരൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി അവർ കോൺഗ്രസിനോടൊപ്പം യു ഡി എഫിനോടൊപ്പം നിന്നതുകൊണ്ടാണ് ഞാൻ അടക്കമുള്ള ആളുകൾ കാസർഗോഡ് മുപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എം പി ആയി മാറാൻ കാരണം ആ ഒരു കൂട്ടായ്മയാണ് ആ ഒരു യോജിപ്പാണ് ആ കൂട്ടായ്മയും യോജിപ്പുമൊക്കെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം നഷ്ടപ്പെട്ട വിവരം നമ്മുടെ ആളുകൾ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉണ്ടായ പരാജയം അതിൻ്റെ ഒരു മുന്നോടിയായിരുന്നു പക്ഷേ ആ പരാജയത്തെ ശരിക്ക് സമഗ്രമായി വിലയിരുത്താൻ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അങ്ങനെ രാഷ്ട്രീയമില്ലെന്നും ഇത് വ്യക്തിപരമാണെന്നും രാഷ്ട്രീയത്തിന് അതീതമാണെന്നും ഒക്കെ പറഞ്ഞ് ആ പരാജയത്തെ നിസാരവൽക്കരിക്കാനും ആ പരാജയത്തിൻ്റെ ആഴത്തെക്കുറിച്ച് മനസ് മനസ്സിലാക്കാനും ആ പരാജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ കണ്ടുപിടിച്ച് അവരെ തങ്ങളോടൊപ്പം കൊണ്ടുവരാനുമുള്ള ഒരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാത്തത് കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോയി എന്ന് വേണം കരുതാൻ അതുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനം പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ ആവില്ലെങ്കിലും മതന്യൂനപക്ഷങ്ങളുടെ മനസ്സിനുദിച്ച ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തിന് ഒരു പരിഹാരം കാണാൻ അല്ലെങ്കിൽ ഒരു മറുപടി കൊടുക്കാൻ അല്ലെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസിനാകുന്നില്ല എന്നൊരു തോന്നൽ വന്നു എന്നാൽ കോൺഗ്രസ് എല്ലാ വിഷയത്തിലും ശക്തമായ നിലപാട് നിലപാടെടുത്തിട്ടുണ്ടാകാനും ആ നിലപാടെന്ന് പറയുമ്പോൾ നമുക്കറിയാം പൗരത്വ നിയമം ഭേദഗതി അതാണല്ലോ സിറ്റിസൺ അമൻമെൻറ്റ് ആക്ട് ആ ആക്റ്റിനു വേണ്ടി എതിരെ ഞാനൊക്കെ എത്ര മീറ്റിങ്ങിൽ അവസരിച്ച് എത്ര മീറ്റിങ്ങിലാണ് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ ബോധവൽക്കരിക്കാനും അതുപോലെ തന്നെ ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിനെതിരെ അതിശക്തമായി ആഞ്ഞടിക്കാനും സിറ്റിസൺ അമൻമെൻ്റ് ബില്ല് മാത്രമല്ല യു എ പി യെ അതിനകത്ത് വ്യക്തികളെ കൂടിപ്പെടുത്താനെടുത്ത കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം അതുപോലെ തന്നെ നമുക്കറിയാം മറ്റൊരു തീരുമാനമാണല്ലോ മുത്തലാഖ് മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നിയമവിരുദ്ധമാണ് പിന്നെ അതിനകത്ത് ഒരു ക്രിമിനലൈസേഷൻ എന്ന ക്ലോസ് ഉണ്ടാക്കി അതിനെ ശക്തമായി എതിർത്തവരാണ് നമ്മൾ ജമ്മു കാശ്മീരിനെ രണ്ടായി വെട്ടിമുറിച്ച് കാശ്മീരും ലഡാക്കും ഉണ്ടാക്കി മാത്രമല്ല അവിടുത്തെ ജനാധിപത്യത്തെ ധ്വംസിച്ചു അവിടുത്തെ നേതാക്കന്മാരെ മൊത്തം വീട്ടുതടങ്കലിലാക്കി ഭരണഘടനാപരമായി ജവഹർലാലിൻ്റെ കാലത്ത് കാശ്മീരിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കൊടുത്ത ഈ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ത്രീ സെവൻ്റി അത് റദ്ദു ചെയ്തു തേർട്ടി ഫൈവ് എ റദ്ദു ചെയ്തു അതേസമയം വടക്ക് കിഴക്കൻ മേഖലകളിലെ ജനങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ കാശ്മീരിലെ ആളുകൾക്ക് കൊടുത്ത പോലെയുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ നിലനിർത്തുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായി എല്ലാ വിഷയങ്ങളിലും കോൺഗ്രസ് എടുത്ത ശക്തമായ ഒരു സമീപനം ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പോലും അതവരെ ബോധ്യപ്പെടുത്താൻ പരാജയപ്പെട്ടു നമ്മളൊരു കാര്യം ചെയ്താൽ പോരാ ആർക്കു വേണ്ടിയാണോ ചെയ്യുന്നത് അതിൻ്റെ ഗുണഭോക്താവ് ആരാണോ അവരെ അംഗീകരിപ്പിക്കുകയും വേണം അവരത് സമ്മതിക്കുകയും വേണം അവിടെയാണ് നമുക്ക് പരാജയം സംഭവിച്ചത് അതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രമേശ് ചെന്നിത്തലയുടെ മികവുറ്റ നേതൃത്വത്തെ അഭിനന്ദിക്കുമ്പോഴും അതിനകത്ത് എന്തൊക്കെയോ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ടി വരും അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പരാജയം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രവർത്തകന്മാർ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ കോൺഗ്രസ് അനുഭാവികൾ കോൺഗ്രസ് തകർ തകരരുത് എന്നാഗ്രഹമുള്ളവർ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചു അതിന് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ആ മാറ്റം വേണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറയാൻ എനിക്ക് വ്യക്തമായ കാരണമുണ്ട് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തകരുമായും ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പാർലമെൻറ്റ് അംഗമാണ് ജനവികാരം എന്താണോ ആ വികാരത്തിനോടൊപ്പം ഞാൻ നിന്നിട്ടുള്ളൂ ഞാൻ നിൽക്കത്തുള്ളൂ അതിനുവേണ്ടി എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും ആ നഷ്ടപ്പെടുന്നതല്ല എനിക്ക് പ്രശ്നം ജനവികാരം ആർക്കനുകൂലമാണോ ആ ജനവികാരം അനുകൂലമായ ആളിന് അനുകൂലമായി ചിന്തിക്കാനുള്ള ഒരു വിശാല മനസ്കത എനിക്കുണ്ട് അത് ചിലപ്പോൾ പലർക്കും പിടിച്ചു എന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മാറ്റം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അനുഭാവികൾ കോൺഗ്രസിൻ്റെ വെൽവിഷേഴ്സ് അവരൊക്കെ ആഗ്രഹിക്കുന്നു കാരണം ഒരു മാറ്റം ഉണ്ടായാൽ ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ പാർലമെൻ്ററി പാർട്ടി നേതൃ മാത്രമല്ല സംഘടനയുടെ സമസ്ത മേഖലകളിലും ഒരു മാറ്റമുണ്ടായാൽ ആ മാറ്റം കോൺഗ്രസിനെ രക്ഷിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ആ മാറ്റം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഒരാൾ മാറി ആര് വരണമെന്നല്ലേ ഞാൻ പറഞ്ഞത് പാർലമെൻ്ററി പാർട്ടി നേതൃത്വത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം അവിടെയാണ് ശ്രീ വി ഡി സതീശനെ ആ മാറ്റം അദ്ദേഹത്തെ ആ സ്ഥാനത്ത് അവരോധിച്ചത് വഴി എന്താണ് എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറായത് ഏതെങ്കിലും ഒരു കമൻറ്റ് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു മേഖലയിൽ നിന്ന് സതീശനെ ഹൈക്കമാൻഡ് പ്രതിപക്ഷ നേതാവാക്കിയതിനെതിരെ വന്നിട്ടുണ്ടോ വന്നിട്ടില്ല എന്തുകൊണ്ട് വന്നിട്ടില്ല ഇത് പ്രവർത്തകർ ആഗ്രഹിച്ചൊരു കാര്യമാണ് പ്രതീക്ഷിച്ചൊരു കാര്യമാണ് എന്ന് വെച്ചാൽ സതീശനെ പ്രതിപക്ഷ നേതാവാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ആ മാറ്റം വേണം ആ മാറ്റം ഹൈക്കമാൻഡ് കൊണ്ടുവന്നു ആ മാറ്റത്തെ ജനങ്ങൾ അംഗീകരിച്ചു കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിച്ചു അതുകൊണ്ടാണ് സമസ്ത മേഖലകളിൽ നിന്നും സതീശൻ അനുകൂലമായ ഒരു തരംഗമുണ്ടാകാൻ കാരണം അതുകൊണ്ട് ഈ മാറ്റം നടത്തിയ ഹൈക്കമാൻഡ് ആ നടപടി ശരിക്കും ശരിയായിരുന്നു എന്ന് പിന്നീട് തെളിയിക്കുകയാണ് നമ്മളെടുക്കുന്ന ഓരോ തീരുമാനം അതിൻ്റെ ശരിതെറ്റുകൾ കാലമാണ് വിലയിരുത്തുന്നത് ആ കാലം വിലയിരുത്തുന്ന അതിൽ ഇപ്പോൾ വെച്ച നടപടി അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പ്രഖ്യാപനങ്ങൾ വളരെ ശക്തമായ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത് അരുണന അരുണനങ്ങളാണ് ഉണ്ടാക്കിയത് എന്താണത് ആ പ്രതികരണം എന്ന് പറയുന്നത് വർഗീയതയെ ഉന്മൂലനം ചെയ്യും കുഴിച്ചു മൂടും കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് വർഗീയതയെ ഉന്മൂലനം ചെയ്യാൻ അവസാന ശ്വാസം വരെ പോരാടും അപ്പോൾ കോൺഗ്രസ്സിനൊരു പുതിയ മുഖം വന്നിരിക്കുന്നു ഒരു പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു ആ പ്രഖ്യാപനത്തിൽ ആളുകൾക്കൊരു വിശ്വാസം വന്നിരിക്കുന്നു അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിന് വർഗീയതയെ ചെറുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ കർത്തവ്യം ഉത്തരവാദിത്വം അത് പ്രവർത്തകൻ ഇഷ്ടപ്പെട്ടു കോൺഗ്രസ്സിൻ്റെ അഭിദേകാംക്ഷികൾക്ക് ഇഷ്ടപ്പെട്ടു പല ആളുകളും ഒരു മാറ്റത്തിന് തുടക്കമാകുന്നു എന്ന് അതാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ സ്വാഭാവികമായി ആ രണ്ടാമത്തെ പ്രഖ്യാപനവും വന്നു എന്താ ആവശ്യത്തിനും അനാവശ്യത്തിനും ഗവൺമെൻറ്റിനെ എതിർക്കുന്നത് പ്രതിപക്ഷത്തിന് ജോലിയല്ല ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അനുകൂലിക്കണം ശരിയാണ് ഗവൺമെൻറ് നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല കാര്യങ്ങളാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെ കോൺഗ്രസ് എതിർത്താൻ ജനം നമുക്കെതിരാവും അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ലൈഫ് പിരിച്ചുവിടുമെന്ന് പറഞ്ഞു പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യ മുദ്ര മണ്ണിൽ ഇടമില്ല എല്ലാവരുടെയും ഒരു മോഹമാണ് ഒരു തൊണ്ട് ഭൂമി ഇല്ലാത്തവന് ഭൂമി കിട്ടണം ഒരു കൂര കയറി കയറിക്കിടക്കാനില്ലാത്തവൻ കൂര കിട്ടണം അതിനുവേണ്ടി ഉണ്ടാക്കിയ പ്രോഗ്രാമാണ് ലൈഫ് അതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ടാകാം കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടാകാം അധികാരത്തിൽ വന്നാൽ ലൈഫിൽ ഇനി അഴിമതി ഉണ്ടാകില്ല തട്ടിപ്പും വെട്ടിപ്പും ഞങ്ങൾ അനുവദിക്കില്ല സർക്കാർ കൊടുക്കുന്ന പണം ജനങ്ങളുടെ കയ്യിലെത്താൻ അതിൻ്റെ അവസാനത്തെ ചില്ലിക്കാശും ജനങ്ങളുടെ കയ്യിലെത്താൻ ഞങ്ങൾ ശ്രദ്ധിക്കും ലൈഫ് കുറേ കൂടി ഗൗരവത്തോടുകൂടി ഞങ്ങൾ കൈകാര്യം ചെയ്യും അതുകൊണ്ട് ലൈഫ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അനസ്യൂതം അഭങ്കുരം തുടരും എന്നാണ് നമ്മൾ പറയേണ്ടത് ലൈഫിലെ അഴിമതിയുടെ പേരിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് എടുത്തു കളയൂ പറഞ്ഞാൽ ഇത് മോഹിച്ചിരിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇവിടെ ഉണ്ട് അവരത് അംഗീകരിക്കൂ ഒരിക്കലും അവരത് അംഗീകരിക്കില്ല മാത്രമല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കിഫ്ബിയിലൂടെ ഒരുപാട് വികസനം അവർ നടത്തുന്നുണ്ട് ഇപ്പോൾ അമ്പതിനായിരം കോടി അല്ലെങ്കിൽ അറുപതിനായിരം കോടി പ്രഖ്യാപിച്ചെങ്കിലും ഏതാണ്ട് പന്ത്ര പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് ആ വികസനങ്ങൾ ഒരു നേർക്കാഴ്ചയായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കിഫ്ബിയിലും കുഴപ്പങ്ങളുണ്ട് അത് ഭരണഘടനാ വിധേയമാണോ അല്ലെങ്കിൽ അതിനകത്ത് മസാല ബോണ്ട് ഇറക്കിയത് ഭരണഘടനാപരമാണോ ഇതൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കിഫ്ബി നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ നേർക്കാഴ്ചയായി മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെ എതിർക്കുന്നതും സ്വാഭാവികമായി സാജൻ അവരിഷ്ടപ്പെടുന്ന കാര്യമല്ല ഇവിടെ ഇപ്പോൾ സ്വർണ്ണക്കള്ള കടത്ത് ശരിയാണ് അതിനകത്തന്നെ യാതൊരു തെറ്റുമില്ല ഡോളർ കടത്ത് ഖുറാൻ്റെ മറവിൽ സ്വർണം കൊണ്ടുവന്നു ഈന്തപ്പഴത്തിൻ്റെ മറവിൽ സ്വർണം കൊണ്ടുവന്നു അതുപോലെ കിഫ്ബിയിൽ അഴിമതി ഇതൊക്കെ ചോദിക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ഈ അഴിമതി നടത്തുന്ന അവർ നടത്തിക്കോട്ടെ അത് നമുക്കെന്താ വിരോധം ഞങ്ങൾക്ക് വല്ലതും കിട്ടൂ എന്നാണ് ജനങ്ങളുടെ ചോദ്യം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തമിഴ്നാടിൽ ഞാൻ പറയാം ജയിലളിത മരിച്ചു പോയില്ലെങ്കിൽ ശശികലയോടൊപ്പം കർണാടകത്തിൽ ജയിലിൽ കിടക്കേണ്ട ആളല്ലേ അവർ മരിച്ചു പോയതുകൊണ്ടാണ് ജയിലിൽ കിടക്കാതിരുന്നത് അവർ മരിച്ചു പോയില്ലായിരുന്നെങ്കിൽ അവർ കർണാടകത്തിലെ ജയിലിൽ കിടന്നിട്ട് ഇപ്പം തെരഞ്ഞെടുപ്പ് സമയം ഇപ്പോൾ ശശികലയെ മോചിപ്പിച്ചല്ലോ അതുപോലെ ജയലളിതയെ മോചിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എഴുതി വെച്ചു തരാം തമിഴ്നാട്ടിൽ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോക്കുവരു അപ്പോൾ ഒന്നും അവിടുത്തെ ജനങ്ങൾക്കൊരു വിഷയമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാരി കോരി കൊടുക്കുന്നു അത് കിട്ടിയാൽ മതി ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നത് ഇല്ലാതാക്കാൻ ആര് ശ്രമിക്കുന്നു ജനങ്ങൾ അവർക്കെതിരാവും അത് സ്വാഭാവികമായ ഒരു നടപടിയാണ് ഇപ്പോൾ അവസാന കാലത്ത് കിറ്റ് കൊടുത്തു പെൻഷൻ കൊടുത്തു കിറ്റ് കിട്ടുന്ന ഒരു കിറ്റ് ആയിരം രൂപയുടെ കൊറ്റിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വെട്ടിച്ച് ബാക്കി എഴുന്നൂറ്റി അമ്പതാണ് കൊടുക്കുന്നെങ്കിൽ ഈ വെട്ടിച്ച കാശ് അവരറിയുന്നല്ലോ അവർക്ക് എഴുന്നൂറ്റി അമ്പതിന് കിട്ടുന്നു നൂറ്റി അമ്പത് അവർ വെട്ടിച്ചോട്ടെ നമുക്ക് കിട്ടുന്നല്ലോ എഴുന്നൂറ്റി അമ്പതെങ്കിൽ എഴുന്നൂറ്റി അമ്പത് ദീപസ്തംഭം മഹാചര്യം നമുക്ക് കിട്ടുന്നു പിന്നെ ഇതിനാ നൂറ്റി അമ്പതാവും വെട്ടിച്ചതിന് നമ്മൾ അതിൻ്റെ പുറമേ പോകുന്നത് വെട്ടിച്ചാവും കൊണ്ടുപോട്ടെ അതിനെക്കുറിച്ച് അവർ ദേ ആർ ലീസ് ബോധ് ബട്ട് ദേ ആർ മച്ച് കൺസേൺ എന്താ കൺസേ അവരുടെ കൺസേൺ അവർക്ക് കിട്ടുന്നു അപ്പോൾ അന്ന് നമ്മളൊരു തീരുമാനമെടുത്തു അത് പി ആർ വർക്കിലൂടെ പറഞ്ഞു അന്ന മുടക്കികൾ അന്നമുടക്കികൾ എന്ന് പറഞ്ഞപ്പോൾ നമുക്കെന്തെങ്കിലും കിട്ടുന്നത് മുടക്കാതെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വഴിമുടക്കുന്ന ആളുകളെ തട്ടി മാറ്റി മുന്നോട്ട് പോകാൻ ജനങ്ങൾ തയ്യാറായാൽ നമുക്കവരെ കുറ്റപ്പെടുത്താനാകില്ല അതുകൊണ്ട് ഗവൺമെൻറ്റിനെ എതിർക്കേണ്ട കാര്യത്തിൽ മാത്രമേ എതിർക്കാവൂ ഗവൺമെൻറ് ഒരു മഹാമാരിയെ നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനും ഏതിനും ഗവൺമെൻറ്റിനെ എതിർക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിനെ ജനങ്ങൾ അംഗീകരിച്ചില്ല അതുകൊണ്ട് പുതിയ പ്രതിപക്ഷ നേതാവായി ശ്രീ സതീശും വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രഖ്യാപനം ഞങ്ങൾ ക്രിയാത്മകമായ പിന്തുണ സർക്കാരിന് കൊടുക്കും എതിർക്കേണ്ടതിനെ എതിർക്കും അനുകൂലിക്കുന്നതിനെ അനുകൂലിക്കും അതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം സ്പീക്കർ അദ്ദേഹം പിന്നെ പറഞ്ഞു ഞങ്ങൾ ഞാൻ സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയം സംസാരിക്കും ഇന്നലെ പ്രതിപക്ഷ നേതാവ് സഭയെ സംസാരിച്ചോ പറഞ്ഞു അങ്ങ് പറഞ്ഞത് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു വല്ലാത്ത മുറിവ് ഞങ്ങളുടെ മനസ്സിലുണ്ടാക്കി ഞങ്ങൾ കാണുന്നൊരു സ്പീക്കർ നിഷ്പക്ഷവാനായിരിക്കണം നീതിമാനായിരിക്കണം അങ്ങയുടെ പ്രവർത്തനം സുതാര്യമായിരിക്കണം അങ്ങൊരു ഒരു ഭാഗത്തിൻ്റെ ആളാണെന്ന് തോന്നരുത് അങ്ങേ നിയോഗിച്ചതൊരു ഒരു പാർട്ടിയാണെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നീതി കൊടുക്കുന്ന ഒരാളാണ് എന്ന് അങ്ങ് തോന്നും വിധം പ്രവർത്തിക്കണം അതുകൊണ്ട് സഭയ്ക്ക് പുറത്ത് അങ്ങ് രാഷ്ട്രീയം പറയും എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർ കറക്റ്റ് ചെയ്തു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഞാനത് തിരുത്തുന്നു ഞാൻ സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയം പറയില്ല അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടവരുടെ മുഖത്ത് നോക്കി പറയണം അല്ലാതെ എന്തിനും ഏതിനും ഭരണത്തെ എതിർത്തു കഴിഞ്ഞാൽ ഭരണത്തെ അനുകൂലിക്കുന്ന നിഷ്പക്ഷമതികളായ ഒരാളുകളുണ്ട് മാത്രമല്ല ഈ മഹാമാരിയുടെ കാലത്ത് എല്ലാവരും തങ്ങളുടെ ജീവൻ നിലനിർത്താനുള്ള ഭഗീരഥ പ്രയത്നം നടത്തുമ്പോൾ ആ അതിൽ രാഷ്ട്രീയം കാണുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ അതിനെ അംഗീകരിച്ചൊന്നും വരില്ല അതുകൊണ്ടൊരു മാറ്റം വേണം എന്നുള്ള കാര്യം എല്ലാവരും പിന്നെ ആഗ്രഹിച്ചതാണ് ആ മാറ്റം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാക്കി അതുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഒരു മാറ്റം അനിർവാര്യമായിരുന്നു അക്കാര്യത്തിൽ ഇനിയൊരു മാറ്റം പാർട്ടിക്കകത്ത് വരണം പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒരു മുറവിളി ശ്രീ കെ സുധാകരനെ കെ പി സി പ്രസിഡൻ്റ് ആക്കണമെന്നാണ് യോജിക്കുന്നോ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ കെ സുധാകരനെ കെ പി സി പ്രസിഡൻ്റ് ആക്കണം എന്ന് വ്യാപകമായ ഒരു മുറുപടി ഉയർന്നിട്ടുണ്ട് അത് നമുക്കറിയാമല്ലോ എവിടെ ചോദിച്ചാലും ആര് ചോദിച്ചു നമ്മൾ നമ്മളെപ്പോഴും നേതൃത്വം മനസ്സിലാക്കേണ്ടത് പ്രവർത്തകൻ്റെ വികാരങ്ങൾക്കനുസരിച്ച് ഉയരാൻ കോൺഗ്രസിനാകണം പ്രവർത്തകർ ആഗ്രഹിക്കുന്ന സുധാകരനാണെങ്കിൽ സുധാകരൻ കെ പി സി പ്രസിഡൻറ് ആകട്ടെ അതിനെന്താ കുഴപ്പം സുധാകരൻ വിചാരിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നന്നാകുമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വിശ്വാസമെങ്കിൽ ആ വിശ്വാസത്തെ നമ്മളെന്തിനാണ് മറികടക്കാൻ ശ്രമിക്കുന്നത് നമ്മളെന്തിനാണ് ആ വിശ്വാസത്തെ ചവിട്ടി പതിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസുകാരുടെ വിശ്വാസം സുധാകരൻ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്താൽ കേരളത്തിൽ കോൺഗ്രസ് രക്ഷപ്പെടും രക്ഷപ്പെടുമെന്നുള്ള പ്രവർത്തകന്റെ വിശ്വാസം ആ വിശ്വാസമാണ് ഈ പാർട്ടിയെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരേണ്ടത് അപ്പോൾ സുധാകരനിലൂടെ കോൺഗ്രസ് തിരിച്ച് അധികാരത്തിൽ വരുമെന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ നേതൃത്വം തയ്യാറാകണം നേതൃത്വം തയ്യാറായാൽ സ്വാഭാവികമായിട്ട് പ്രവർത്തകൻ്റെ ആത്മവിശ്വാസം സുധാകരനുണ്ടെങ്കിൽ സുധാകരനും ആത്മവിശ്വാസം വരുമല്ലോ സുധാകരൻ ആയാൽ രക്ഷപ്പെടും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത് പ്രവർത്തകരുടെ ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തോടൊപ്പം നിൽക്കു നിൽക്കുന്നതാണ് ഒന്ന് തീരുമാനിക്കുമ്പോൾ അതിനെതിരായി ഒരിക്കലും ഞാൻ നിൽക്കില്ല ഞാൻ നിന്നിട്ടുമില്ല അങ്ങ് ഒരു കാര്യം പറഞ്ഞല്ലോ ഇവിടെ ഗ്രൂപ്പ് ഒരു യാഥാർത്ഥ്യമാണെന്ന് അപ്പോൾ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഇതാണല്ലോ പ്രധാന ഗ്രൂപ്പ് ഈ രണ്ട് ഗ്രൂപ്പും സംബന്ധിക്കണത്തില്ലല്ലോ സുധാകരൻ വരാൻ അല്ല ഞാൻ പറഞ്ഞത് ഇത് ഇതിപ്പോൾ ഞാൻ ചോദിച്ചത് ഓരോ തീരുമാനം എടുക്കുമ്പോഴും നിങ്ങളെല്ലാം ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായി സതീശൻ വന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുമ്പിൽ കഴിഞ്ഞ കുറേ നാളായി കോൺഗ്രസ്സിനെ കേരളത്തിൽ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള വഴികളാണ് ആലോചിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇത്രയധികം മാറ്റം വന്നത് എന്നിട്ട് പരാജയപ്പെട്ടപ്പോൾ നേതൃത്വത്തിൽ മാറ്റം വന്നു പ്രതിപക്ഷ നേതാവ് മാറി കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ ഭരണം മാർസിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ അവർ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിച്ചിട്ടാണല്ലോ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കിയത് എന്നിട്ടും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല ഭരണമാറ്റം അപ്പോൾ സ്വാഭാവികമായി നേതൃത്വത്തിലൊരു മാറ്റം വരുത്തി ഇനി പാർട്ടി പ്രവർത്തകരെല്ലാം പറയുന്നു സുധാകരൻ വിചാരിച്ചാൽ കോൺഗ്രസ് രക്ഷപ്പെടും ആ പ്രവർത്തകരുടെ വികാരങ്ങൾക്കനുസരിച്ച് നേതൃത്വം നിൽക്കണം സുധാകരൻ വിചാരിച്ചാൽ കോൺഗ്രസ് രക്ഷപ്പെടുമെങ്കിൽ സുധാകരൻ ഒരു അവസരം കൊടുക്കണം അല്ല ഞാൻ ഞാനാ സമ്മതിക്കുന്നു ഞാൻ സുധാകരൻ വരണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും സഹകരണം അല്ലാതെ സുധാകരൻ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ കോൺഗ്രസ്സുകാരാണ് അവരൊക്കെ കോൺഗ്രസിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ച് വളർന്ന് വലുതായ ആളുകളാണ് ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൻ്റെ മണ്ണിൽ തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടുപേരെല്ലവരെ ഓക്കെ അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തും തീരുമാനം നേരത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത് എല്ലാ തീരുമാനങ്ങളും അവർ അംഗീകരിച്ചിട്ടുണ്ട് അവരെടുക്കുന്ന തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടില്ലേ ആ അംഗീകരിച്ച തീരുമാനത്തെ കേരളത്തിൽ എല്ലാവരും അംഗീകരിച്ചു അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ആ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് അതിനകത്തെ ചെറുപ്പവരുപ്പമൊന്നുമില്ല അത് ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമുക്കറിയാമല്ലോ കേരളത്തിൽ നിന്ന് ശ്രീ എ കെ ഉണ്ട് സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി കെ സി വേണുമാരുണ്ട് അതുപോലെ രമേശ് ചെന്നിത്തലയുണ്ട് ഉമ്മൻചാണ്ടിയുണ്ട് പഴയ കാലത്തെ പ്രസിഡൻ്റായിരുന്ന ശ്രീ വി എം സുധീർനുണ്ട് എം എം എസിനുണ്ട് മുല്ലപ്പള്ളി രാമയനുണ്ട് എല്ലാവരും ഒരു മനസ്സോടുകൂടി നിന്നാൽ കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെടില്ലെന്നാണോ സാജൻ്റെ ധാരണ അല്ല അങ്ങനെ നിൽക്കുമോ നിൽക്കും കാര്യം ചുവരുണ്ടെങ്കിൽ ഈ ചിത്രം എഴുതാൻ പറ്റൂ ആ ബോധം അവർക്കുണ്ടോ എല്ലാവർക്കും ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടല്ലോ ഉമ്മൻചാണ്ടിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടല്ലോ രമേശനുണ്ടല്ലോ പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തപ്പോൾ ഒരക്ഷരം രണ്ടുപേരും വേണ്ടിയോ രണ്ടുപേരും അതിനെ അംഗീകരിച്ചു ഹൈക്കമാൻഡിനാണ് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങളാണ് ആ അധികാര ഹൈക്കമാൻഡ് കൊടുത്തത് ഞങ്ങൾ എം എൽ എമാരുടെ യോഗം കൂടി ഹൈക്കമാൻഡിന് വിട്ടുകൊടുത്തു കോൺഗ്രസ് പ്രസിഡൻ്റ് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാം അപ്പോൾ കോൺഗ്രസ് തീരു പ്രസിഡൻ്റിന് തീരുമാനം വിട്ടുകൊടുത്തിട്ട് ആ കോൺഗ്രസ് പ്രസിഡൻറ് ഒരു തീരുമാനം എടുത്താൽ ഞങ്ങൾ അംഗീകരിക്കരുതെന്ന് പറയാൻ പറ്റൂ ഇവരാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിയത് യുക്തമായ തീരുമാനം എടുക്കാൻ ഈ തീരുമാനം യുക്തമാണ് എന്ന് തീരുമാനം വന്നതിന് ശേഷമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് ആ തീരുമാനം അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഉമ്മൻചാണ്ടി ഒന്നും വില കുറച്ച് കാണാൻ ഞാനില്ല അവരൊക്കെ കേരളത്തിലെ കോൺഗ്രസ്സിന് എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനം തിരിക്കുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയാലും ശ്രീ ഹസനായാലും അതുപോലെ സുധീനായാലും ഇന്ന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീ ആൻറ്റണി ആയാലും ശ്രീ കെ സി വേണുഗോപാലായാലും അതുപോലെ ഇവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും അതുപോലെ പ്രതിപക്ഷ നേതാവായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവരെല്ലാം കൂടി ഒരുമിച്ച് നിന്നാൽ ഇവരുടെ ഒരുമ കാണുമ്പോൾ കോൺഗ്രസുകാരുടെ മനസ്സ് കുളിർക്കും അവരെല്ലാം സടകുടം എഴുന്നേൽക്കും അവരെല്ലാം ഫീൽഡിൽ വരും നഷ്ടപ്പെട്ട പ്രതാപം കോൺഗ്രസ് തിരിച്ചു പിടിക്കും അധികാരത്തിലേക്ക് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ പ്രവർത്തകൻ ആഗ്രഹിക്കുന്ന സുധാകരനാണ് സുധാകരന് പകരം വേറൊരാളെ വെച്ചു കൊടുത്താൽ അവർ നിരാശരാകും കോൺഗ്രസ് പ്രവർത്തകരെ നിരാശപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ ഫീൽ ചെയ്യില്ല അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തീരുമാനമാണ് ഉണ്ടാകേണ്ടത് അതുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസക്കാരൻ നിലയ്ക്ക് കേരളത്തിലെ ഇന്നത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരിക്കലും പ്രവർത്തകൻ്റെ വികാരത്തിനെതിരായ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു കെ പി സി സി പ്രസിഡൻ്റാകാൻ സുധാകരനാണ് ആകണം എന്ന് പ്രവർത്തകൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് തന്നെയാണ് ഹൈക്കമാൻഡ് ചെയ്യേണ്ടത് ചെന്നിത്തലയ്ക്ക് കുറച്ചും കൂടെ മാന്യമായ ഒരു യാത്രയപ്പ് കൊടുക്കത്തില്ലായിരുന്നു ഒരു അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞിട്ട് സുപ്രഭാതത്തിൽ ഒരു പുതിയ പ്രതിപക്ഷ നേതാവനെ പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തെ അപമാനിക്കേണ്ട കാര്യമുണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ഒരിക്കലും അപമാനിച്ചിട്ടില്ലല്ലോ അദ്ദേഹം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ തീരുമാനമെടുക്കാൻ അദ്ദേഹം കൂടി ഇരുന്ന് തീരുമാനമെടുത്തില്ലോ പാർലമെൻ്ററി പാർട്ടി എന്ന് പറഞ്ഞാൽ എം എൽ എമാരുടെ യോഗമാണ് ആ എം എൽ എമാരുടെ യോഗം യുക്തമായ തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡ് വിട്ടു അപ്പോഴാണ് യുക്തമായ തീരുമാനം എടുത്തത് അതുകൊണ്ട് അദ്ദേഹത്തെ എന്താ അപമാനിക്കൽ അദ്ദേഹത്തിനും ഈ പാർട്ടി കൊടുത്ത അവസരങ്ങൾ പരിശോധിച്ചാൽ ഒരിക്കലും ശ്രീ രമേശ് ചെന്നിത്തലയോട് അപമാനകരമായ ഒരു കാര്യവും കോൺഗ്രസ് ഹൈക്കമാൻഡ് ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം ഒരിക്കലും പറയത്തുമില്ല കാരണം അദ്ദേഹം വഹിച്ച പദവികൾ മൊത്തം പാർട്ടിയിലും പാർലമെൻ്ററി പാർട്ടിയിലും വഹിച്ച പദവികൾ എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തോട് പാർട്ടി അനീതി ചെയ്തെന്ന് അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്നവർ അതൊരിക്കലും അംഗീകരിക്കത്തില്ല വിശ്വസിക്കില്ല കാര്യം അദ്ദേഹത്തിൻ്റെ സംഭാവന കേരള രാഷ്ട്രീയത്തിലുണ്ട് വിദ്യാർത്ഥി യുവജന മേഖലയിലും കോൺഗ്രസിൻ്റെ തലപ്പത്തും ഒക്കെ ഇരിക്കുമ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല നിസാര സംഭാവനയല്ല കോൺഗ്രസ് ചെയ്തത് അത് വിലമതിക്കപ്പെടുന്നു അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയും കെ എസ് യു പ്രസിഡൻ്റായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം വഹിച്ച അമ്പത് കൊല്ലം ഒരാൾ ഒരു മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആകുമെന്ന് പറയുന്ന നിസ്സാര കാര്യമാണോ അപ്പോൾ എല്ലാവരുടെയും സമഗ്രമായ സംഭാവനകൾ ഈ പ്രസ്ഥാനത്തിനുണ്ട് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തിച്ച ഒരാളെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് അപമാനിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി രമേശ് ചന്ദ്ര ഇനി എന്ത് ചെയ്യും ആ ചോദ്യത്തിന് ഇപ്പോൾ ഇപ്പോൾ എവിടെ മാറ്റി എന്നാണ് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആണ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തെ എവിടെ മാറ്റി കോൺഗ്രസ്സിൻ്റെ എം എൽ എ ആണ് അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എം എൽ എ ആണല്ലോ അദ്ദേഹം സ്വയം എനിക്ക് അറിയുക വേണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം മാറിയാണ് അദ്ദേഹത്തെ ആരും അപമാനിച്ചില്ല പറഞ്ഞ മനസ്സിലായി ഇവിടുപ്പോ ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞാൽ മാറ്റം ഇരിക്കുന്ന ആളെ വെച്ചോണ്ടല്ലോ ഉണ്ടാക്കണമെന്ന് മനസ്സിലായി മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചപ്പോൾ മാറ്റമാണെങ്കിൽ പിന്നെ ഇരിക്കുന്ന ആൾ മാറി മാറ്റം വരും എലക്ഷൻ കഴിഞ്ഞു പിണറായി വിജയൻ ജയിച്ചു വീണ്ടും മുഖ്യമന്ത്രിയായി കള്ളക്കടത്ത് നടത്തിയെങ്കിൽ കേസ് പ്രൊസീഡ് ചെയ്യണ്ടേ അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി കൂടി ഇ ഡി പിൻവാങ്ങി കസ്റ്റംസ് പിൻവാങ്ങി സി ബി ഐ പിൻവാങ്ങി എന്നാ പിണറായി വിജയൻ വിട്ടോ അവർക്കെതിരെ കേസെടുത്തിരിക്കയാണ് ക്രൈംബ്രാഞ്ച് അങ്ങ് പിണറായിയുടെ ഒരു ആരാധകനായി മാറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു ഞാനോ